ഹരി ഓം. ശ്രീ ഗുരുഭ്യോം നമ. സുഭാഷിതം. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണയതാരം, പ്രണതോസ്മി സദാശിവം. ശ്രീ ശിവഭഗവാന് പ്രദോഷ സമയത്ത് ദീപം തെളിക്കുക, ദീപം കാണിക്കുക, അതിനും ഭഗവത് അനുഗ്രഹം വളരെയേറെ ലഭ്യമാക്കുന്ന ഒരു ആചാരമാണ്. അത് എന്താണ് എന്ന് ഒന്ന് പരിചയപ്പെടാം. പണ്ട് കാമ്പില്യം എന്ന നഗരത്തിൽ സോമയാജി വംശത്തിൽ ജനിച്ച യജ്ഞദത്തൻ എന്ന പേരായ ഒരു ദീക്ഷിതപുത്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സുന്ദരനായിരുന്നു, കീർത്തിമാനായിരുന്നു, രാജമാന്യനായിരുന്നു, ഒപ്പം മഹാപണ്ഡിതനുമായിരുന്നു. യഥാകാലം കുലീനിയായ ഒരു ബ്രാഹ്മണ യുവതിയെ വിവാഹവും കഴിച്ചു. അവർക്ക് ഒരു പുത്രനുണ്ടായി. ഗുണനിധി എന്നാണ് പുത്രന് പേര് ഇട്ടത്. കുട്ടിയുടെ ഉപനയനാദികൾ കഴിഞ്ഞ് ദീക്ഷിതർ പതിവായി പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് പോകും, രാത്രിയിലേ മടങ്ങിയെത്താറുള്ളൂ. മകൻ അച്ഛൻ്റെ എല്ലാ പേരിലും പെരുമയിലും പ്രശസ്തിയിലും സമ്പത്തിലും അഹങ്കാരിയായി. അച്ഛൻ അറിയാതെ മകൻ താളം വിട്ട് വഴിതെറ്റി ദുർമാർഗിയായി ഭവിച്ചു. അമ്മ അച്ഛനെ അറിയിച്ചുമില്ല. ക്രമത്തിൽ മകൻ ചൂതുകളിയിൽ ആസക്തനായി. ദുഷിച്ച കൂട്ടുകെട്ടിൻ്റെ ഫലമായി ശരിയായ വിദ്യാഭ്യാസമോ സന്ധ്യാവന്ദനാദി ബ്രാഹ്മണോ ഉചിതമായ കർമ്മങ്ങളോ ചെയ്യാതായി. അമ്മയോട് ഓരോന്ന് പറഞ്ഞ് ദിവസവും ധാരാളം പണം വാങ്ങും. ചൂതുകളിയിൽ തോറ്റ് കയ്യിലുള്ള സംഖ്യ മുഴുവൻ കൂട്ടുകാർക്ക് കൊടുക്കും. പണം കയ്യിൽ കിട്ടാതെ ആയപ്പോൾ വീട്ടിലെ വിലപിടിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കൗതുക വസ്തുക്കൾ, പാത്രങ്ങൾ ഇവയോരോന്നായി എടുത്തുകൊണ്ടുപോയി ചൂതുകളിക്കാർക്ക് വിറ്റു. അമ്മ മകനെ എത്ര തന്നെ ഉപദേശിച്ചിട്ടും ഗുണദോഷിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇടയ്ക്കെല്ലാം യജ്ഞദത്രൻ പുത്രനെ പറ്റി ഭാര്യയോട് അന്വേഷിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴെല്ലാം അച്ഛൻ്റെ ക്രോധത്തിൽ നിന്നും മകനെ രക്ഷിക്കാനായി ആ സ്വാധി. മകൻ പഠിപ്പിൽ സമർത്ഥനാണ്, സർവഗുണസമ്പന്നനാണ്, സൽസ്വഭാവിയാണ് എന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് വരുന്നു. എന്നാൽ ഒരു ദിവസം ദീക്ഷിതർ മധ്യാഹ്നത്തിൽ തന്നെ കൊട്ടാരത്തിൽ നിന്ന് വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന ഒരാവശ്യം വന്നു ചേരുകയും വരികയും ചെയ്തു. വഴിയിൽ വെച്ച് അവിടുത്തെ ഏറ്റവും വലിയ ചൂതുകളിക്കാരൻ്റെ വിരലിൽ തനിക്ക് രാജാവ് തന്ന വില കൂടിയ രത്നമോതിരം കിടക്കുന്നത് കണ്ട് ദീക്ഷിതർ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിച്ചപ്പോൾ സ്വന്തം പുത്രൻ ചൂതുകളിൽ തോറ്റിട്ട് പണയം വെച്ചതാണെന്ന് അയാൾ പറഞ്ഞു. മാത്രമല്ല അങ്ങയുടെ വീട്ടിലെ എല്ലാ വിലപിടിച്ച വസ്തുക്കളും ഇപ്പോൾ ചൂതുകളിക്കാരുടെ വീട്ടിലുണ്ട് എന്നും അയാൾ പറയുകയും ചെയ്തു. മകനെ പറ്റിയുള്ള ഈ വിവരം കേട്ടപ്പോൾ ദീക്ഷിതർക്ക് സഹിക്കാനാവാത്ത അപമാനം ഉണ്ടായി. അദ്ദേഹം വീട്ടിലെത്തി ഭാര്യയോട് ഇതിനെപ്പറ്റി എല്ലാം ചോദിച്ചു. പിന്നീട് ആ അമ്മയ്ക്ക് മകനെ രക്ഷിക്കാനായി ഉത്തരവൊന്നും നൽകാനില്ലാതെ ആവുകയും ചെയ്തു. ദീക്ഷിതർ കുറച്ച് സമയം ധ്യാനത്തിലിരുന്നു. എഴുന്നേറ്റ് സ്നാനം ചെയ്ത് വന്ന് മകനെ ഉദ്ദേശിച്ച് ജലമെടുത്ത് തിലാഞ്ജലി സമർപ്പിച്ചു. ഇങ്ങനെ ഒരു പുത്രൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. മകനെ രക്ഷിക്കാൻ വേണ്ടി അസത്യം ഓതിയിരുന്ന പത്നിയെയും ഖലനായ പുത്രനെയും ഉപേക്ഷിച്ച് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി. മറ്റൊരു കുടുംബത്തിലെ ഒരു യുവതിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായി അദ്ദേഹത്തിൻ്റെ ജീവിതം തുടരുകയും ചെയ്തു. ഗുണനിധി വീട്ടിൽ നടന്ന വർത്തമാനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ കാലത്തെ തൻ്റെ ചെയ്തികളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ നടന്ന് നടന്ന് ഒരു മരച്ചുവട്ടിലെത്തി നടക്കാനാവാത്ത ദുഃഖം കൊണ്ട് കരയുവാനും തുടങ്ങി.
ഇരുട്ടായതൊന്നും അയാൾ അറിഞ്ഞതേയില്ല. അസഹ്യമായ വിശപ്പ്. അന്ന് ശിവരാത്രി ആകുകയായിരുന്നു. ഒരു മാന്യൻ അനേകം കാഴ്ച വസ്തുക്കളും വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളും ഭൃത്തിനെ കൊണ്ട് എടുപ്പിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തി. വിശന്നു വലഞ്ഞ ഗുണനിധി ആ പക്വാന്ന നിവേദ്യങ്ങളുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ സഞ്ചരിച്ചു. അവർ ചെന്ന സ്ഥലത്ത് ഭജന, നൃത്തം തുടങ്ങി പലതും ഭക്തിയോടെ നടക്കുന്നുമുണ്ടായിരുന്നു. വിധിയാം വണ്ണം നടന്ന പൂജയും മറ്റും ഒരു വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഗുണതിഥി ശ്രദ്ധിച്ചു. നേരം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറക്കമായി. യജമാനനും അവിടെയില്ല. ഗുണനിധി ശ്രീകോവിലിനുള്ളിൽ കടന്നു. നിവേദ്യങ്ങൾ വ്യക്തമായി കാണാനായി. അയാൾ തൻ്റെ ഉടുവസ്ത്രം കീറി തിരിയുണ്ടാക്കി ഒരു ദീപം തെളിച്ചു. ക്ഷണത്തിൽ അയാൾ നിവേദ്യ വസ്തുക്കളെല്ലാം എടുത്ത് പുറത്തു കടന്നു. കാലടി ശബ്ദം കേട്ടപ്പോൾ കാവൽക്കാരെല്ലാം ഉണർന്ന് കള്ളനാണെന്ന് വിചാരിച്ച് അയാളെ പ്രഹരിക്കുവാനും തുടങ്ങി. സ്വതവേ വിശപ്പ് കൊണ്ട് അവശനായിരുന്ന ഗുണനിധി പ്രഹരമേറ്റതോടെ മരിച്ചു വീഴുകയും ചെയ്തു. അടുത്ത നിമിഷത്തിൽ തന്നെ യമഭടന്മാർ ഗുണനിധിയുടെ ജീവനെ കൊണ്ടുപോകാനായി എത്തി. തത്സമയം തന്നെ ഗുണനിധിയുടെ ജീവനെ കൊണ്ടുപോകാനായി ശിവപാർഷദന്മാരും എത്തി. ബ്രാഹ്മണനായി ജനിച്ച് ബ്രാഹ്മണവൃത്തികൾ ഒന്നും ചെയ്യാതെ മാതാപിതാക്കളെ ധിക്കരിച്ച് ദുശ്ശീലങ്ങളോടെ ജീവിച്ച ഈ ജീവനെ എങ്ങനെയാണ് ശിവലോകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് യമഭടന്മാർക്ക് അത്ഭുതമായി. ഈ ഗുണനിധി ശിവരാത്രി ദിവസം ജലപാനമില്ലാതെ ശിവപൂജയും മറ്റും ശ്രദ്ധയോടെ കണ്ട് ശിവ നിവേദ്യം ഭക്ഷിക്കണമെന്ന് ആശിച്ച് ഉടുവസ്ത്രം കീറി തിരിയുണ്ടാക്കി ശിവലിംഗത്തിന് മുന്നിലുള്ള ദീപം തെളിയിച്ചു. ശിവലിംഗത്തിന്മേലെ നിഴൽ മാറി ശിവലിംഗം പ്രകാശിച്ചു. അതോടെ ആ ജീവനിൽ പറ്റിപ്പിടിച്ച ദുഷ്കർമ്മജന്യമായ പാപമാലിന്യങ്ങളെല്ലാം നീങ്ങി. അയാളുടെ ആത്മാവ് ശുദ്ധമായി. അതിനാലാണ് ആ ജീവനെ ശിവലോകത്തേക്ക് കൊണ്ടുപോകാൻ സംഗതി വന്നത് എന്ന് ശിവപാർഷദന്മാർ വിവരിച്ചു. പിന്നീട് ആ ആത്മാവ് കൈലാസത്തിലെത്തി ലോകപിതാക്കളെ സേവിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അടുത്ത ജന്മത്തിൽ കലിംഗരാജാവായ അരിമന്ദന്റെ പുത്രനായി ജനിച്ച് ദമനെന്ന പേരോടുകൂടി ആ കുട്ടിക്കാലം ശിവഭക്തിയോടെ ശിവഭക്തി വർദ്ധിപ്പിക്കുന്ന കളികളോടെ ദമൻ വളർന്നു വന്നു. പണ്ഡിതനായ ദമൻ കാലക്രമേണ കലിംഗരാജാവായി. സാമന്തന്മാരെയും ഗ്രാമത്തലവന്മാരെയും വിളിച്ചു വരുത്തി എല്ലാ ക്ഷേത്രങ്ങളിലും സദാ ദീപം തെളിക്കണം, അതിനെ പിഴവ് വരുത്തുന്നവർ ശിക്ഷാർഹരാകും എന്ന കൽപ്പനയും കൊടുത്തു. ഭഗവാനെ ഏറ്റവും സന്തുഷ്ടനാക്കാൻ ദീപപ്രകാശത്തിനുള്ള കഴിവ് അപരിമിതമാണ്. അങ്ങനെ പൂർവജന്മത്തിലെ തിരുനാളപ്രകാശം ശിവലിംഗോപരി പതിച്ചത് ആ ജീവനെ തന്നെ അളകാപുരിയുടെ യജമാനനാക്കി. സത്കർമ്മ ബീജം വളരെ ചെറുതാണെങ്കിലും കാലക്രമേണ വളർന്ന് പന്തലിച്ച് പരിപൂർണ ഫലപ്രാപ്തി ഉണ്ടാകും. ഭക്തിയുടെ പ്രഭാവം ദീപപ്രകാശത്തിൽ നിന്ന് വ്യക്തമായി അറിഞ്ഞ ദമനായി ജനിച്ച ഗുണനിധി ഘോരമായ തപസ്സാണ് പിന്നീട് തുടങ്ങിയത്. 11,000 സംവത്സരം ഇങ്ങനെ അത്യുഗ്രമായ തപസ് അനുഷ്ഠിച്ചു. ഈ തപസ്സിൽ പ്രസന്നനായ വിശ്വനാഥൻ ജഗദംബിയോടൊപ്പം തപസ്സിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അതി തേജസ്വി ആയി തീർന്ന ഗുണനിധി അതിതേജസ്സിയായിരുന്ന ഭഗവാന്റെ രൂപം കാണുന്നതിന് അടിയന് കഴിയുന്നില്ല, അതിനനുഗ്രഹിക്കണം എന്നുകൂടി വരം ചോദിച്ചു. അങ്ങേ കാണുവാനുള്ള ഭാഗ്യം തരണേ എന്ന് ഗദ്ഗദ കണ്ഠത്തോടെ പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ശംഭു ആ തപോധനെ ഒന്ന് സ്പർശിച്ചു. തപസ്സി കൺതുറന്നു നോക്കിയപ്പോൾ ഭഗവാന്റെ അരികിൽ എല്ലാ സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ
ഉറ്റുനോക്കി. അതോടെ അയാളുടെ ഇടത്തെ കണ്ണിന് കാഴ്ചയില്ലാതായി. വലത്തെ കണ്ണുകൊണ്ട് ദേവിയെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ രൂപസൗഭാഗ്യത്തിൽ അസൂയയോടെയാണ് നോക്കുന്നതെന്ന് ദേവി ശങ്കിച്ചു. ശങ്കരനോട് പറഞ്ഞു. അപ്പം ദേവിയോട് ശങ്കരൻ പറഞ്ഞു, ഭവതിയുടെ പുത്രനാണിത്, ഇവനെ അനുഗ്രഹിക്കൂ. സന്തുഷ്ടനായ ശിവൻ, ഇന്നു മുതൽ സകല നിധികളുടെയും നാഥനായി തീരും നീ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഗുഹികന്മാരുടെ ഈശ്വരനും യക്ഷകിന്നര ഗന്ധർവന്മാർ സിദ്ധചാരണന്മാർ തുടങ്ങിയവരുടെയൊക്കെ ചക്രവർത്തിയുമാകും എന്നും അനുഗ്രഹിച്ചു. പുണ്യവാന്മാർക്ക് പതിയും സർവർക്കും ധനധനും നീയാകും എന്നും അനുഗ്രഹിച്ചു. എനിക്ക് പ്രിയങ്കരനായതിനാൽ ഞാൻ അളകാപുരിയുടെ സമീപത്ത് താമസിക്കുകയും ചെയ്യും എന്നും ഭഗവാൻ ഗുണനിധിയോട് പറഞ്ഞു. ഭഗവാൻ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ ഭക്തന് നിർദ്ദേശവും നൽകി. ഇത്രയുമായപ്പോൾ വാത്സല്യം തോന്നിയ ഭഗവതി മഹാദേവി ഭക്തന് അനുഗ്രഹങ്ങൾ നൽകി. ഭഗവാനിൽ നിർമ്മല ഭക്തി നിനക്കെന്നും ഉണ്ടാവട്ടെ എന്നും ദേവി അനുഗ്രഹിച്ചു. നിന്റെ ഇടത്തെ കണ്ണ് പൊട്ടിപ്പോയത് സ്വർണവർണ്ണത്തിൽ പ്രകാശിക്കട്ടെ എന്നും ഭഗവതി അനുഗ്രഹിച്ചു. മഹാദേവൻ അനുഗ്രഹിച്ച് ലഭ്യമാക്കിയ വരങ്ങളെല്ലാം യഥാസമയം അനുഭവിക്കാൻ നിനക്ക് യോഗമുണ്ടാവട്ടെ എന്നും അനുഗ്രഹിച്ചു. എൻ്റെ രൂപം കണ്ട് അല്പം അസൂയ തോന്നിയ നിനക്ക് കുബേരൻ എന്ന പേര് പ്രസിദ്ധമാകട്ടെ എന്ന് ദേവിയും വീണ്ടും അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം അളകാപുരിയിൽ അധിവസിക്കുവാൻ കുബേരനെ നിയോഗിക്കുകയും അതിനടുത്ത് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ ഇരിപ്പിടമായ ശ്രീ കൈലാസം ദേവിയും ദേവനും അവിടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുകയും ചെയ്തു. കുബേരൻ മുജന്മത്തിൽ ആരായിരുന്നു? ഒരു ദീപപ്രകാശനം കൊണ്ട്, ഒരു ശിവരാത്രി ദിവസത്തെ ദീപപ്രകാശനം കൊണ്ട് ഇത് സാധിച്ചു. ഭഗവാന്റെ ശ്രീലകത്ത് ഭഗവാന്റെ ശരീരത്തിന് ശിവലിംഗത്തിന് ചുറ്റും പ്രകാശം പരത്തിയപ്പോൾ, ബിംബത്തിൽ പ്രകാശം എല്ലായിടത്തും പതിഞ്ഞപ്പോൾ ഗുണധീത ജീവനും ജീവിതവും എല്ലാ വിധത്തിലും പ്രകാശമാനം ആയിത്തീർന്നു. ധാരാളം വിളക്കുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും കത്തിക്കാറുണ്ട്. ഭക്തജനങ്ങളുടെ വകയായി പുറത്തും മേൽശാന്തിമാർ അകത്തും, എന്നാൽ മിക്കയിടത്തും പുറകുവശത്ത് വിളക്കുകൾ ഉണ്ടാവാറില്ല. ഇതിനു ശേഷം ഭഗവാന്റെ ശരീരം പൂർണ്ണമായി എല്ലാ ഭാഗവും ദീപം പ്രകാശിപ്പിച്ച് വിഗ്രഹത്തിലുള്ള നിഴൽ മാറ്റി മുഴുവൻ സ്ഥലവും പ്രകാശപൂർണമാക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യജീവിതം ധന്യമാവുകയുള്ളൂ, ഒരു വഴിപാട് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചുറ്റുവിളക്കിന് പ്രാധാന്യം ഉണ്ടായിത്തുടങ്ങിയത്. പ്രത്യേകിച്ചും ശിവഭഗവാന് പിറകുവിളക്കിനും പ്രാധാന്യമുണ്ടായത്. ചില ശിവക്ഷേത്രങ്ങളിൽ പാർവതീദേവി ശിവനോടൊപ്പം തന്നെ വിരാജിക്കാറുണ്ട്. ചിലയിടത്ത് കിഴക്കോട്ട് ശിവഭഗവാനും പടിഞ്ഞാട്ട് പാർവതീദേവിയും വിരാജിക്കാറുണ്ട്. പുറകിൽ പാർവതീദേവി ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ചിലർ ശിവഭഗവാന് പിൻവിളക്കും തെളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പാർവതീദേവി വിഗ്രഹപ്രതിഷ്ഠയിൽ ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് പ്രത്യേകം ഉണ്ടാവും. എന്നാൽ ഭഗവാന്റെ ലിംഗത്തിൻ്റെ എല്ലാ ഭാഗവും പ്രകാശം പരത്തി വിഗ്രഹത്തിലുള്ള നിഴൽ മാറുന്നതിനാണ് ഈ വിളക്ക് കത്തിക്കുക, പിൻവിളക്ക്, പുറകുവിളക്ക് എന്ന സങ്കല്പ ഉണ്ടാകുവാൻ സാധ്യതയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഒരു ക്ഷേത്രത്തിലെത്തിയാൽ വലിയ വലിയ അറിവുള്ളവർ കൽപ്പിക്കുന്ന വഴിപാടുകൾ, ഏറ്റവും പ്രധാനം 10 പൂ കൊണ്ട് കൊടുക്കുക, അവിടെ ഇരുന്ന് നമശിവായ ജപിക്കുക, ഒരു ദീപം തെളിക്കുക. ഇനി പരിഹാരക്രിയാ നിർദ്ദേശങ്ങളിലാണെങ്കിൽ വിളക്കുമാല പുഷ്പാഞ്ജലി എന്നാണ് അറിവുള്ള ജ്യോതിഷന്മാർ കൽപ്പിക്കുന്നത്. വിളക്കുമാല പുഷ്പാഞ്ജലി, അതിനപ്പുറം ഒരു വഴിപാടില്ല. ഒരു ദീപം തെളിക്കുക, കഴിവുണ്ടെങ്കിൽ നമ്മുടെ കൈയുണ്ട് ഒരു മാല കെട്ടി കൊടുക്കുക. എന്താ അതിൻ്റെ കാര്യം? പുഷ്പാഞ്ജലി ഭഗവാന്റെ ശരീരത്തേക്ക് അർച്ചിച്ചാൽ അത് ഉരുണ്ട് താഴോട്ട് പോകും, അല്ലെങ്കിൽ അത് പ്രസാദമായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. എന്നാലൊരു മാല കെട്ടി ചാർത്തിയാൽ, അഭിഷേകം കഴിഞ്ഞ് ചാർത്തുന്ന മാല പിറ്റേ ദിവസം രാവിലെ വരെയും ഭഗവൽ കളയപുരത്തിൽ ശിവലിംഗത്തിൽ സ്പർശിച്ച് മുട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ശരീരത്തെ എപ്പോഴും സ്പർശിച്ചിരിക്കുന്ന ഒരു പൂവ് ഭക്തന്റെ വഴിപാടായിട്ട് ആ ശരീരത്തെ പറ്റിയിരിക്കുവാൻ മാലയോളം നല്ലത് മറ്റൊന്നുമല്ല. വിളക്ക് കത്തിക്കുക, ദീപം തെളിക്കുക, മാല കൊടുക്കുക, പിന്നെ പുഷ്പാഞ്ജലി നടത്തുക. ഇതും കഴിഞ്ഞിട്ടും അങ്ങോട്ട് ഗുണം ഉണ്ടാവുന്ന തരത്തിലല്ല മഹാപാപമെങ്കിൽ പിന്നീട് പറയുന്നത് ഒരു പായസം. ശിവന് ശർക്കര പായസമാണ്, കട്ടിപ്പായസം കടുംപായസം വേണ്ട, പാൽപായസം മതി, ക്ഷാരം കുറച്ച് മതി, അല്ലെങ്കിൽ പാൽപായസം മതി. എന്നിട്ടും മഹാപാപം കൂടുതലാണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരുപാടാണ് ധാരാഭിഷേകം. ധാരക്ലാരത്തിലൂടെ ഭഗവാന്റെ ശിരസിൽ ഗംഗാദേവി വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ധാരയായി ജലം ശരീരത്തിൻ്റെ ഭഗവാന്റെ എല്ലാ പ്രദേശത്തും കൂടി ഒരുപോലെ ഒഴുകുന്ന വഴിപാടാണ് ധാര. അപ്പൊ ശരീരത്തിലെ നിഴൽ മാറ്റുവാൻ ദീപവും, ശരീരത്തിലെ എല്ലാ പ്രദേശവും തണുക്കുവാൻ ജലവും, ശരീരം മുഴുവൻ പറ്റിപ്പിടിച്ചിരിക്കുവാൻ മാലയും ശിവഭഗവാന് കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഉപാസനാക്രമം എല്ലാ ദിവസവും പാട്ടുരാശി തുടങ്ങുന്ന സമയം മുതൽ സന്ധ്യാസമയം വരെ, 4 മുതൽ 6 മണി വരെ സൂര്യ ഉദയം അനുസരിച്ച് ശിവക്ഷേത്രത്തിലെത്തി ദീപം കത്തിച്ച് നമശിവായ ജപിച്ചാൽ അതെല്ലാ ദിവസവും ഉള്ളതായാൽ എല്ലാ ദിവസവും ശിവരാത്രി നോയമ്പ് നോക്കുന്ന പുണ്യം കിട്ടും. അത് പ്രദോഷ ദിവസമായാൽ, അതുപോലെ തന്നെ അത് പ്രദോഷം മാത്രമല്ല, മുൻപ് വിവരിച്ചതാണ്, ഓരോ മാസത്തിലും ചില മാസത്തിൽ പഞ്ചമിക്കാണ്, ചില മാസത്തിൽ അഷ്ടമിക്കാണ്, ചില മാസത്തിൽ ത്രയോദശിക്കാണ് ശിവഭഗവാന്റെ ഉപാസന. അത് ആദ്യത്തെ ദിവസം ഇവിടെ വർണ്ണിച്ചതാണ്. കുംഭമാസത്തിലെ കർത്ത ചതുർദശിയിലുള്ള പൂർണ്ണമായ രാവും പകലുമുള്ള ശിവരാത്രി നമശിവായ ജപവും ശിവന് അഭിഷേകവും ശിവന് ദീപം കൊളുത്തലും ശിവന് കരിക്കഭിഷേകം, പാലഭിഷേകം, എട്ടുകൂട്ടം അഭിഷേകത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. യഥാശക്തി അർപ്പണ മനസ്സോടുകൂടി ഭഗവാനെ ഉപാസിച്ചു കൊണ്ടാൽ എല്ലാ ദുരിതങ്ങളും ശമിക്കും, മഹാപാപങ്ങൾ ഒഴിവാകും, പുണ്യം കിട്ടും. അന്നു മുതൽ നല്ല അനുഭവങ്ങളും ദൈവാധീനവും കൊണ്ട് നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. ആ ശിവരാത്രി എല്ലാവർക്കും പുണ്യഫലം ലഭ്യമാകുവാൻ ശ്രീ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവാൻ ഏറ്റുമാനപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ.